Dear friends, assalamu alaikum. Welcome to Favorite Kitchen. நான் இன்ன வந்திருக்கின்றது இதுபோலொரு ஸ்நாக்கிண்ட் ரெசிப்பியுமாய்ட்டான இது காணொரு கேரட்டு போலையான உண்டாகுக அப்போ இது செய்யா எழுப்பான ஈஸி ஆயிட்டு தயாராக்கா பற்றிய ஒரு ஸ்நாக்கான இது ஆவிலான நம்ம வேவச்செடுக்கிறது பின் இது உள்ளில் ஃபில்லிங் ஆகிட்டு கொடுத்துருக்கிறது எக்கிண்ட் மசாலையான உங்களுக்கு இனி பீஃபோ சிக்கனோ கிட்டுகையாணி அதி மசால ஃபில்லிங் ஆகிட்டு கொடுக்காம் ஞானிவிட முட்டையுடைய மசாலையான இது உள்ளில் ஃபில்லிங் ஆகிட்டு கொடுத்துட்டுள்ளது அப்போ ஈ ஒரு ஈஸி ஆகிட்டுள்ள ஸ்நாக் எங்கேயான தயாராகிறது நமக்கு நோக்காம் அப்போ ஈ ஒரு ஸ்நாக்கினு வேண்டிட்டு ஆதம் நமக்கு மசால தயாராகாம் அப்போ ஞானிவிட ஒரு பாத்திரத்தில் ரெண்டு டேபிள் ஸ்பூன் வெளிச்செண்ணி வச்சு கொடுத்துட்டு அதுலேருக்கு ஒரு ரெண்டு சவாள கட் செய்து கொடுத்துட்டு இதுலேருக்கு ஆவசியத்தில் உப்பிட்டு கொடுக்க அப்போ பெட்டும் வயந்து கிட்டும் அப்போ சவாள ചെറുതായിട്ട് ഒന്ന് വയന്നു വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക കേട്ടോ ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കുറച്ച് സമയം ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അപ്പോഴേ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് ആ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടും അതിനുശേഷം ഇതിലേക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് പീസ് പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇതിന് പകരം മുട്ടയ്ക്ക് പകരം വേണമെങ്കിൽ ബീഫ് വേവിച്ചതോ അല്ലെങ്കിൽ ചിക്കൻ വേവിച്ചതോ ചേർത്ത് കൊടുക്കാം അതുമല്ലെങ്കിൽ ചെമ്മീൻ കിട്ടുമെങ്കിൽ അത് വേവിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കാം മസാല എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പോൾ ഞാനിവിടെ മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം അടുത്തതായിട്ട് അതിലേക്കുള്ള മാവ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട് ഒരു വലിയ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്നും കൂടിയിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ദേ ഇതുപോലെ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് മാവ് തയ്യാറാക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് ഒരു കപ്പ് പത്തിരിപ്പൊടിയും അരക്കപ്പ് പച്ചരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നേരത്തെ ചതച്ചെടുത്ത തേങ്ങയും ഉള്ളിയും പെരുംജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് പച്ചരിപ്പൊടി ഇല്ല പത്തിരിപ്പൊടി മാത്രമേ ഉള്ളെങ്കിൽ പച്ചരി കുതിർത്തിട്ട് അരച്ചിട്ട് തേങ്ങയും പെരുംജീരവും ഉള്ളിയും കൂടെ ചതക്കുമ്പോൾ അതിൻ്റെ കൂടെ അരി അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെയും ചെയ്തു കൊടുക്കാം അപ്പോൾ ഞാൻ ഈ മാവ് കുഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത മുളകിൻ്റെ അളവ് കുറഞ്ഞു പോയതുകൊണ്ട് ആ ഒരു നല്ല ക്യാരറ്റിൻ്റെ ഓറഞ്ച് കളർ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചധികം മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിലേക്കുള്ള മസാലയും റെഡി ആയിട്ടുണ്ട് മാവും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്നാക്ക് തയ്യാറാക്കാം അപ്പോൾ ഇതിൽ നിന്നും ഓരോ ഉരുള മാവ് എടുക്കുക എന്നിട്ട് കയ്യിൽ നന്നായിട്ട് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ കയ്യിൽ വെച്ച് പരത്തി കൊടുക്കുക അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ മസാല ഇട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ കൂട്ടിക്കൊടുക്കുക ഇതിൻ്റെ രണ്ട് സൈഡും പിടിച്ചിട്ട് ഇങ്ങനെ കൂട്ടിക്കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ച് പരത്തുന്ന സമയത്ത് ഒരു ഭാഗത്ത് വീതി കൂടുതലും ഒരു ഭാഗത്ത് വീതി കുറച്ചിട്ടും വേണം പരത്തിയെടുക്കാൻ അപ്പോഴാണ് നമ്മൾ കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഉരുട്ടുന്ന സമയത്ത് ഇതുപോലെ ഒരു ക്യാരറ്റിൻ്റെ രൂപത്തിൽ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതേ കണ്ടില്ല ഞാനൊരു ക്യാരറ്റിൻ്റെ മോഡലാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ വരയിട്ട് കൊടുക്കാം അപ്പോൾ ക്യാരറ്റിനെ നമ്മൾ കാണുന്ന ആ ഒരു വര പോലെ വരച്ചു കൊടുക്കാം പിന്നെ ഓരോ ക്യാരറ്റിൻ്റെ മൂത്തിൻ്റെ ഭാഗത്തും നല്ലൊരു ഗ്രീൻ കളറല്ല ഉണ്ടാവുക അപ്പോൾ അതിന് പകരം നമുക്ക് ഇതുപോലെ ഇങ്ങനെ കുരുമുളക് സ്പ്രെഡാക്കി കൊടുക്കാം അപ്പോൾ എൻ്റെ അടുക്ക് ഗ്രീൻ കളറൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ കുരുമുളക് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതാണ് അപ്പോൾ അതുപോലെ മൊത്തം മാവും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് അവിയിൽ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലാണ് വെച്ചു കൊടുത്തത് ഇനി ഇത് അവിയിൽ വേവിക്കാം അപ്പോൾ ഇത് വെച്ചു കൊടുത്തിട്ട് 30 മിനിറ്റായി നോക്കാം നമുക്ക് അപ്പോൾ അതേ നമ്മളെ സ്നാക്ക് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതേ കണ്ടില്ല നന്നായിട്ട് കുക്കായിട്ടുണ്ട് കൈക്കൊന്നും ഒട്ടിപ്പിടിക്കുന്നുമില്ല പിന്നെ ഇതിന് ഞാൻ വിചാരിച്ചത്ര ക്യാരറ്റിൻ്റെ ആ ഒരു ഓറഞ്ച് കളർ കിട്ടിയിട്ടില്ല അത് മുളക് പൊടിയുടെ അളവ് കുറഞ്ഞു ആയതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ മുളക് പൊടി കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ മാവിൽ
പെരുംജീരകം തേങ്ങയും ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ മുട്ടയുടെ ഫില്ലിങ്ങും ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇതിനൊരു ക്യാരറ്റിൻ്റെ ലുക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മുത്തിൻ്റെ ഭാഗത്ത് മല്ലിയില കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കാണാൻ നല്ലൊരു ക്യാരറ്റ് പോലെ തന്നെയാണുള്ളത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ പ്ലീസ്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.